രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്ന അപ്പോഫീസ് ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാനും പഠിക്കാനും തയ്യാറെടുത്ത് ഇന്ത്യയും അപ്പോ ഓഫീസ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രഖ്യാപിച്ച റാംസസ് ദൗത്യത്തിൽ സഹകരിക്കാനാണ് ഐ എസ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമായതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ആഴ്ചയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഈ ചിഹ്നഗ്രഹത്തെ ലക്ഷ്യമിട്ടുള്ള റാംസസ് ദൗത്യം പ്രഖ്യാപിച്ചത് ഭൂമിയോട് അടുക്കുന്ന ചിഹ്നഗ്രഹത്തിന് സമീപത്തെത്തുന്ന പേടകം അല്പസമയം ചിഹ്നഗ്രഹത്തിനൊപ്പം ഭ്രമണത്തിൽ സഞ്ചരിക്കും ഇങ്ങനെ ഒപ്പം സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് സാധ്യമായ വിവരങ്ങളും പേടകം ശേഖരിക്കും അപ്പോഫീസ് ചിഹ്നഗ്രഹത്തിലേക്ക് പോവാനും നിരീക്ഷണം നടത്താനും ഇന്ത്യ ആഗ്രഹിക്കുന്നതായി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഇന്ത്യ സ്വന്തമായി എന്തെങ്കിലും ദൗത്യം വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതായോ മറ്റ് ബഹിരാകാശ ഏജൻസികളുമായി സഹകരിക്കുന്നതായോ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങളിൽ മാത്രമാണ് ഐ എസ് ആർഒ ഇത്രയും നാൾ ഏർപ്പെട്ടിരുന്നത് ഇത് ആദ്യമായാണ് ഐ എസ് ആർഒ ഒരു ചിഹ്നഗ്രഹത്തെ ലക്ഷ്യമിട്ടുള്ള ദൗത്യത്തിന് ഒരുങ്ങുന്നത് ഇതിലൂടെ ചിഹ്നഗ്രഹം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന ബഹിരാകാശ വസ്തുക്കളെ പ്രതിരോധിക്കുന്നതിനായുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിൽ ഇന്ത്യയും പങ്കാളികളാവും നിലവിൽ ഇന്ത്യയിലുള്ള ജ്യോതിശാസ്ത്ര ദൂരദർശനികൾ ഉപയോഗിച്ച് ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ശ്രമങ്ങൾ ഇന്ത്യ നടത്തിവരികയാണ് അപ്പോഫീസ് ചിഹ്നഗ്രഹം ദശാബ്ദങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയിൽ പതിശേക്കുമെന്നാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ പ്രവചനം മുന്നൂറ് മീറ്റർ വലിപ്പമുള്ള അപ്പോഫീസ് ചിഹ്നഗ്രഹത്തിന്റെ വേഗതയിൽ ക്രമാതീതമായ വർധനവുണ്ടായതാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ബഹിരാകാശത്ത് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മേൽ ക്രമാതീതമായി ചൂട് വർദ്ധിക്കുകയും അതുമൂലം ചിഹ്നഗ്രഹം ചൂട് തള്ളുകയും ഇത് ചിഹ്നഗ്രഹത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണമാവുകയും ചെയ്യുന്നു എന്ന പ്രതിഭാസമാണ് ഇതിന് പിന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിന് ഈ ചിഹ്നഗ്രഹം ഭൂമിക്കരികിലൂടെ അതിവേഗം കടന്നുപോകുമെന്നാണ് കണക്കാക്കുന്നത് ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം